സത്തയുള്ളവൻ, സംഗീതം ഹൃദയത്തിലുള്ളവൻ, ആന്തരിക ശബ്ദം ആന്തരിക നിശബ്ദതയിൽ മാത്രം ഒഴുകുന്നവൻ സംഗീതം കേട്ടാൽ ആടിയിരിക്കും, അവൻ നൃത്തം ചെയ്തിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ അവർക്ക് വേണ്ടി, ആ 12 പേർക്ക് വേണ്ടി മാത്രം അദ്ദേഹം പാടിയെന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സംഗീതം ആലപിക്കുന്നവനും ഞാൻ ഇപ്പൊ പറഞ്ഞ പോലുള്ള സംഗീതം ആസ്വദിക്കുന്നവനും ഉണ്ടായാൽ മാത്രമേ ശുദ്ധമായ സംഗീതം കേൾക്കൂ. അപ്പോൾ മാത്രമേ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ശബ്ദങ്ങളിലും, ഞാൻ പറഞ്ഞ പോലെ പൈൻമരത്തിനുടയിലൂടെ ഇടയിലൂടെ വീശുന്ന കാറ്റിലും, ഒരു പൂമൊട്ട് വിരിഞ്ഞ് പൂവായി വിടർന്നു വരുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിൽ പോലും സംഗീതം ദർശിക്കാൻ പറ്റുന്ന സംഗീതജ്ഞന്മാർ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ, അങ്ങനെയുള്ള സംഗീതജ്ഞന്മാർ ഇനിയും നമ്മുടെ കുട്ടികളിൽ നിന്നും ഉണ്ടാവണം എങ്കിൽ നിങ്ങളെ പോലുള്ള സംഗീത സഭകൾക്ക് ചെയ്യാനുള്ളത് അത്തരം ശുദ്ധ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കലാണ്, വിശ്വസിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഈ പ്രദേശങ്ങളിൽ, എനിക്ക് ഈ സംഗീത സഭയോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങളെ കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ ഗ്രാമങ്ങളിലൊക്കെ തപ്പി നടന്ന് ഇവിടെ ഉണ്ടായിരുന്ന ശുദ്ധ സംഗീതത്തെ നിലനിർത്തിയ ആളുകളെ കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമം നിങ്ങൾ നടത്തണം. ഒരുപാട് സംഗീതജ്ഞന്മാർ ഒന്നും നേടാതെ, എനിക്കറിയാം സുരേഷ് വക്കീലൊക്കെ പാടുന്നത്, ഒന്നും നേടാനില്ലാതെ, ഒരിക്കലും അവസരങ്ങളില്ലാതെ, തന്റെ കഴിവുകൾ ആരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്ന ആഗ്രഹമില്ലാതെ, ഒരാളെയും തോൽപ്പിക്കണം പരാജയപ്പെടുത്തുന്ന ആഗ്രഹമില്ലാതെ, സംഗീതത്തെ മാത്രം സ്നേഹിക്കുന്ന ജീവനതുല്യം സ്നേഹിച്ചുകൊണ്ട് പരിഹാസങ്ങളും സ്വന്തം കുടുംബത്തിൽ നിന്നോരും പുച്ഛങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ജീവിതം ദുസ്സഹമായി മരണമടഞ്ഞ ഒരുപാട് ഭാഗവതന്മാരും സംഗീതജ്ഞന്മാരും നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ ത്യാഗത്തിന്റെ ഫലമായാണ് ഇന്ന് സംഗീതം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ സംഗീതം അതിൻ്റെ ഉത്തമ നിലവാരത്തിലെത്തി നിൽക്കുന്നത്. അപ്പൊ സംഗീതത്തെ സ്നേഹിക്കുന്ന, സംഗീതത്തെ പ്രണയിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകൾക്ക്, സംഗീതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകൾക്ക് വലിയ ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള ആളുകളുടെ മക്കളെയും അവരുടെ മക്കളൊക്കെ അവർ തെറിപറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. ഞാനിപ്പോൾ അടുത്തൊരാളോട് സംസാരിച്ചു, ആൾ പറയണം അന്ന് പാട്ടും പാടി നടന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. അങ്ങനെയുള്ള ആളുകളുടെ മക്കളെ, അവരുടെ കുടുംബങ്ങളെ തെരഞ്ഞുപിടിച്ച് അവിടെയുള്ള ആളുകളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അകറ്റാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് അവർ ചെയ്ത സംഗീതത്തോട് ചെയ്ത, അല്ലെങ്കിൽ അവരുടെ ജീവൻ ബലിയർപ്പിച്ചതിനുള്ള പുണ്യം അവർക്ക് കിട്ടി എന്ന് അവരുടെ മക്കൾക്ക് തോന്നും. അപ്പം മാത്രമേ അങ്ങ് ആകാശത്ത് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭഗവാനോട്, അല്ലെങ്കിൽ ഈശ്വരനെ പാട്ടുപാടി കേൾപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന ആ സംഗീതജ്ഞന്മാരുടെ ആത്മാവിന് നിത്യശാന്തി വരും. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ സുഹൃത്തും എൻ്റെ സഹപാഠിയും, അല്ല എൻ്റെ സഹപ്രവർത്തകയും, നമ്മുടെ ജില്ലയിലെ അഡീഷണൽ ഡിസ്റ്റിജൻസുമൊക്കെ ആയ എൻ്റെ പ്രിയങ്കരിയായ കൂട്ടുകാരിയായ ശ്രീകലയുടെ, അതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് സുരേഷ് വക്കീലിൻ്റെ മകൻ ശങ്കർ സുരേഷ്, ഞങ്ങൾ ശങ്കുണ്ണി എന്നാണ് വിളിക്കാറ്. ഞങ്ങൾ ചെറുപ്പം മുതൽക്കേ കാണുന്ന ആളുകളാണ്, ഞങ്ങൾ എടുത്തു കൊണ്ടുവരുന്ന ആളുകളാണ്. അവർ രണ്ടാളും പാട്ടിന് വേണ്ടി ജീവിതം അർപ്പിച്ച ആളുകളാണ്. അവരുടെ കുടുംബം തന്നെ അങ്ങനെ അർപ്പിച്ച ആളുകളാണ്. അവിടെ നിന്നും ശുദ്ധ സംഗീതത്തിൽ വിശ്വസിക്കുന്ന, സംഗീതം സത്തയിലും ഹൃദയത്തിലുമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ സംഗീതജ്ഞനായി പടർന്നു വന്നിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് പ്രോത്സാഹനം കൊടുക്കാനും ആ കുട്ടിക്ക് ഇവിടെ വന്ന് പാടാനുള്ള അവസരം സിദ്ധിച്ചതും എനിക്കൊരുപാട് സന്തോഷം നൽകുന്നു. ആ പരിപാടിയിൽ, അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംഗീതസഭ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ നന്മ കൈവരിക്കാനാവുന്ന വിധം സംഗീത പ്രവർത്തനം നടത്തുക. അങ്ങനെ സംഗീതത്തിലൂടെ കണ്ണൂരിലെ സമൂഹത്തിൻ്റെ മനസ്സിനേറ്റിട്ടുള്ള എന്തെങ്കിലും മുറിപ്പാടുകളുണ്ടെങ്കിൽ ആ മുറിപ്പാടുകളൊക്കെ മരുന്ന് തീർച്ച സംഗീതമാകുന്ന മരുന്ന് കൊണ്ട് ലേപനം ചെയ്ത് ഒരുപാട് നല്ല ആളുകളുള്ള ഒരു സമൂഹമാക്കി മാറ്റാൻ നിങ്ങളുടെ സംഗീതസഭയ്ക്ക് പറ്റട്ടെ. അങ്ങനെ സംഗീതത്തെ, ഈ ത്യാഗരാജോത്സവം സംഗീതത്തെ നോക്കിക്കാണുന്നത് ഒരു പുത്തൻ വീക്ഷണത്തിലൂടെ ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപനം. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ പ്രസംഗം നടത്തുന്നതിനായി കണ്ണൂർ കോർപ്പറേഷൻ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സി കെ വിനോദിനെ ക്ഷണിക്കും. കണ്ണൂർ
സംഗീത സഭയുടെ ത്യാഗരാജ ഉത്സവം 3 ദിവസം കണ്ണൂരിൻ്റെ മണ്ണിൽ നടക്കുന്നു. നീണ്ട ആശംസാ പ്രസംഗത്തിന് സമയമില്ല. പരിപാടി അവതരിപ്പിക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. പരിപാടി അവതരിപ്പിക്കാനുള്ള കുട്ടിയിലെത്തി. അപ്പോൾ ഒരു നീണ്ട ആശംസാ പ്രസംഗം നടത്തി സമയം വൈകിപ്പിക്കുന്നത് ഉചിതമല്ല എന്നുള്ളതുകൊണ്ടും ഈ സംഗീത സഭയുടെ പ്രവർത്തനങ്ങൾ കണ്ണൂരിലെ സംഗീത പ്രേമികൾക്ക് എന്നും ഒരു താളം കണ്ടലായി വളർന്നു വരുന്ന സംഗീതം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രോത്സാഹനമായി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഈ സംഗീത സഭ കണ്ണൂരിന് ഒരു മുതൽക്കെട്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ ഈ സംഘാടകർക്കുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രസിഡന്റ് ശ്രീ പ്രമോദേട്ടൻ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ സ്പെഷ്യൽ ജഡ്ജ് ശ്രീ ബൈജുനാഥ് സർ, ഇന്നിവിടെ ഈ സംഗീത പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്ന ശ്രീ ശങ്കർ സുരേഷ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീമതി വനജ ലക്ഷ്മണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിനോദ്, ശ്രീ ജയപാലൻ മാഷൻ, ശ്രീ രമേശേട്ടനടക്കമുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. കേൾവിയുടെ ആനന്ദം ഭാവനകളുടേത് കൂടിയാണ് എന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ കാതോരത്തെത്തുന്ന പല ശബ്ദങ്ങളും പല ശബ്ദങ്ങളിലും പ്രകൃതിയുടെ സംഗീതം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സംഗീതം. ഇന്നത്തെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക സാഹചര്യങ്ങൾ മാറി മറിയുന്ന ഈ ഒരു സമയത്ത് ശുദ്ധമായ സംഗീതം നമുക്ക് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ, ഇതുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നത് തന്നെ വളരെയേറെ ആശ്വാസമാണ്. ഇത്തരം കൂട്ടായ്മകളും ഇങ്ങനെ ശുദ്ധ സംഗീതം ആസ്വദിക്കുന്നവരും എക്കാലവും ഉണ്ടാകും എന്നത് വസ്തുതയാണ്. കണ്ണൂർ സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ത്യാഗരാജ സംഗീതോത്സവത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലേക്ക് തന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നിവിടെ കച്ചേരി അവതരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ശങ്കർ സുരേഷിനെ ബൈജുനാഥ് സാർ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കണ്ണൂരിലെ സംഗീത ആസ്വാദകരുടെ മനസ്സിൽ കുളിരായ കണ്ണൂർ സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുണ്ട് ശ്രീ ത്യാഗരാജ സംഗീതോത്സവം. ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ April 28, 29, 30 നടത്തുന്നത്. ആദ്യ ദിന ഉദ്ഘാടന പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കെടുത്ത ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരും നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ശ്രീ ഈ കെ ബൈജുനാഥ് സ്പെഷ്യൽ ജഡ്ജ് വിജിലൻസ് അവരോട് കണ്ണൂർ സംഗീത സഭയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ചടങ്ങിൽ അധ്യക്ഷൻ അധ്യക്ഷൻ സഭയുടെ പ്രസിഡന്റ് കെ പ്രമോദ്, സ്വാഗതം പറഞ്ഞ സെക്രട്ടറി സി വൈ രമേശ്, പ്രാർത്ഥനാ ഗാനമാല വെച്ച ശ്രീമതി വനജാലക്ഷ്മണൻ, ആശംസാ പ്രസംഗം നടത്തിയ
ശ്രീ സി കെ വിനോദ് ചെയർമാൻ നികുതികാര്യം കണ്ണൂർ കോർപ്പറേഷൻ, ശ്രീമതി അമൃത രാമകൃഷ്ണൻ കൗൺസിലർ കണ്ണൂർ കോർപ്പറേഷൻ, ശ്രീ ജയപാൽ മാസ്റ്റർ ചെയർമാൻ കണ്ണൂർ സംഗീതസഭ എന്നിവർക്കും കണ്ണൂർ സംഗീതസഭയുടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഇവിടെ സംഗീത കച്ചേരി ഗീത്മാല അവതരിക്കാനെത്തിയ ശ്രീ ശങ്കർ സുരേഷ് വോക്കൽ, ശ്രീ വി കെ പ്രഭാകരൻ മൃദംഗം, ശ്രീ കരിവള്ളൂർ പ്രസാദ് കീബോർഡ്, ശ്രീ പ്രദീപൻ തലശ്ശേരി തബല, ശ്രീ ബാലരാജ് കാസർഗോഡ് വയലിൻ എന്നിവർക്കും കണ്ണൂർ സംഗീതസഭയുടെ നന്ദി അറിയിക്കുന്നു. ഇതിനു പുറമെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ സഭയുടെ മാന്യ മെമ്പർമാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും മറ്റു സംഗീത ആസ്വാദകർക്കും കണ്ണൂർ സംഗീത സഭയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഒരു നല്ല സംഗീത സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഇതൊക്കെ
Tambourine.
जिंदगी जान से
जिंदगी जा
ചടീ ചര.